ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ട് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 300 ml ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ്. തലമുടി കൊഴിഞ്ഞു പോയ മുടികൾ നന്നായിട്ട് കിളിർത്ത് വരാനും അതുപോലെ താരൻ അകാലനര എന്നിവയ്ക്കൊക്കെ തടയാൻ വേണ്ടിയിട്ടും വളരെ നല്ല ഇതാണ് ഈ ഹെയർ ഓയില്. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് വരാം. ഈ ഹെയർ ഓയിലിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കറിവേപ്പിലയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള കറിവേപ്പില തലമുടി നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറ്റി പുതിയ മുടി കിളിർത്ത് വരാനും അകാലനര തടയുന്നതിനും പിന്നെ താരൻ്റെ ശല്യം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉള്ളതാണ്. ആ താരൻ്റെ ശല്യം മാറ്റുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് കറിവേപ്പില. നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ഡ്രൈ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ട, അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും, നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ കിട്ടുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് ഓയിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പം ഞാനിതിലേക്ക് നമ്മളെ കറിവേപ്പില പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ കിടന്ന് വെളിച്ചെണ്ണ ചൂടായതാണ്. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ വാങ്ങിച്ചു വെച്ചത് കുറവായിരുന്നു. ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. താരൻ നന്നായി മാറാനും അതുപോലെ മുടി നല്ല കറുപ്പിൽ വളരാനും സഹായിക്കുന്നതാണ് കരിഞ്ചീരകം. ഈ എണ്ണ നമ്മൾ കാച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. ഫ്ലെയിം ഒരിക്കലും കൂട്ടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നത് ഈ നമ്മുടെ കറിവേപ്പിലയും ഉലുവയും കരിഞ്ചീരകം ഒക്കെ ശരിക്ക് മൂത്ത് വരണം. ഇപ്പോൾ ഓയിലിൻ്റെ പതയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് ഹെയർ ഓയിലിൻ്റെ റെസിപ്പി കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നേരിയ തുണിയാണ്, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ച നിറത്തിലുള്ള ഓയിലാണ് കേട്ടോ. നമുക്കിത് തുണി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നല്ലപോലെ ഞെക്കി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയായി. നമുക്കിതൊരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാം. അകാലനരയെ തടയാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിലാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.